أعوذ بالله من الشيطان الرجيم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. صدق الله صدق الله العلي العظيم. ഇത് വളരെ 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 ഗൗരവപ്പെട്ട ആയത്തുകളാണ്. എന്ന് മാത്രമല്ല, പരലോകത്ത് സംഭവിക്കുന്ന ഒരു രംഗം, അത്യധികം ഗൗരവമുള്ള ഒരു രംഗത്തെക്കുറിച്ച് അല്ലാഹു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതാണ്. ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും വളരെ പ്രാധാന്യമുള്ള, അത്രത്തോളം ചില സമയത്ത് ഭീകരമായ, ചില സമയത്ത് സന്തോഷം നിറക്കുന്ന, ആനന്ദം ചൊരിയുന്ന വാചകങ്ങളും ഒക്കെയാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കാം. ഇപ്പോ ഇതുവരെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തല്ലേ അല്ലാഹു പറഞ്ഞത്, എന്ത് ആമിനു ബില്ല മാലക്കും ലാത്തുമിനു ബില്ല മാലക്കും ലാത്തും ഫിഖൂന എന്നൊക്കെ പറഞ്ഞത് വിശ്വാസികളെ അഭിസംബോധന ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യൗമ ആ ദിവസം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക, തറൽ മുഅ്മിനീന താങ്കൾക്ക് കാണാം, അൽ മുഅ്മിനീന സത്യവിശ്വാസികളെ താങ്കൾക്ക് കാണാം, വൽ മുഅ്മിനാത് വിശ്വാസിനികളെയും താങ്കൾക്ക് കാണാം, യസ് ആ നൂറുഹും അവരുടെ പ്രകാശം ഇങ്ങനെ ഓടി നടക്കുന്നു. സഅ അറിയാലോ നമുക്ക് അല്ലെ, ഉംറയുടെ ഹജ്ജിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന സഅയ്. യസ് ആ എന്ന് പറയുന്നത് അതിന്റെ വെർബൽ ഫോമാണ്, ക്രിയാരൂപമാണ്. എന്താ, അവരുടെ പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുന്നു, ഓടി നടക്കുന്നു. ബൈന ഇദീഹിം അവരുടെ മുന്നിൽ, ഐദി യദിന്റെ ജമാണ് ഐദി എന്ന് പറയുന്നത്. അപ്പൊ ബൈന ഐദിഹിം അവരുടെ മുന്നിൽ, മുൻഭാഗത്ത് എന്നർത്ഥം. വബി ഐമാനിഹിം യമീൻ എന്ന് പറഞ്ഞാല് വലതു ഭാഗം. വബി ഐമാനിഹിം അവരുടെ വലതു ഭാഗത്തും അവരുടെ മുന്നിലും അവരുടെ പ്രകാശം ഇങ്ങനെ ഓടി നടക്കുന്നു. ബുഷ്റാക്കും അവരോട് പറയപ്പെടുകയാണ്, ബുഷ്റാക്കും നിങ്ങൾ സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്. അതാണ് ശരിക്കും ബുഷ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം കൺഗ്രാജുലേഷൻ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് സന്തോഷവാർത്ത. എന്താണ് അലിയവും, ഇന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട്. ജന്നാതുൻ, എന്താണ് സന്തോഷവാർത്ത, ജന്നാതുൻ തോട്ടങ്ങളാണ്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീൻ ഫീഹ, നിങ്ങളതിൽ ഖാലിദീൻ, പെർമനന്റ്ലി റെസിഡൻസ് ആണ്, ആർപി കിട്ടും നിങ്ങൾക്ക് അവിടെ, പി ആർ കിട്ടും, പെർമനന്റ് റെസിഡൻസി കിട്ടും. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. ശരിക്കും വല്ലാത്തൊരു രംഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് പരലോകത്ത് ആകെ നമുക്ക് വേണ്ടി വരിക എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മളുടെ വിചാരണ നടക്കുമ്പോൾ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തെളിച്ച് കൊണ്ടുപോകപ്പെടുമ്പോൾ നമുക്കാകെ വേണ്ടത് എന്തായിരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്തായിരിക്കും നമുക്ക് വേണ്ടത്? വെളിച്ചം, പ്രകാശമാണ് വേണ്ടി വരിക, ലൈറ്റാണ് വേണ്ടി വരിക, നമുക്ക് ലൈറ്റാണ് വേണ്ടി വരിക. പക്ഷെ ഈ ലൈറ്റ് എവിടുന്ന് കിട്ടും?
ഈ ലൈറ്റ് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ കർമ്മങ്ങളിൽ നിന്നാണ് കിട്ടുക. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ചിലർക്ക് അവരുടെ പ്രകാശം മദീന മുതൽ ഏദൻ വരെ, മദീന മക്കയിലെ സൗദി അറേബ്യ, ഇന്നത്തെ സൗദിയിലെ, അന്നത്തെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ മദീന മുതൽ ഏദൻ എന്ന് പറഞ്ഞ യമൻ, അത്രയും പോലെ പ്രകാശമുള്ള ആളുകളുണ്ടാവും. പക്ഷെ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ഒരു ചാൺ പ്രകാശം ഉണ്ടാവുള്ളൂ, ഒരു ചാൺ, ഒരു ഇത്തിരി പ്രകാശം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിലുള്ള സംഗതികൾ കാണാനുള്ള പ്രകാശം. അപ്പൊ എത്ര പ്രകാശം നമുക്ക് ലഭിക്കും, എത്ര നീളത്തിൽ, അറ്റ് വാട്ട് ലെങ്ത് വി വിൽ ഹാവ് അവർ ഓൺ ലൈറ്റ്, ദിസ് ഡിപ്പെൻഡ്സ് ഓൺ യു നോ വാട്ട് കൈൻഡ് ഓഫ് ഡീഡ്സ് വി ഡിഡ്, വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് വി ഡിഡ് ഇൻ ദിസ് വേൾഡ്. ഈ ഭൂമിയിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചു, എത്രമാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെട്ടു, ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രകാശം. അപ്പോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, താങ്കൾക്ക് സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും കാണാം. ശരിക്കും മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വിശ്വാസിനികളും പെട്ടു അല്ലെ, പെട്ടില്ലേ, പെടും. സാധാരണഗതിയിൽ മുഅ്മിനീൻ എന്ന് പെടുമ്പോ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളായിട്ടുള്ള വിശ്വാസികളും പെട്ടു. പക്ഷെ മുഅ്മിനാത്ത് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ആ സ്ത്രീകള് പ്രകോപിതരാവരുത്, എന്ത് അല്ലാ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പരിഗണന കിട്ടിയില്ല എല്ലാ, അങ്ങനെയുണ്ടല്ലോ ഇടയ്ക്ക് ചിലപ്പോൾ സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകൾ നബിനോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ പ്രതിഫലവും ആണുങ്ങളും കൊണ്ടുപോയി, ജിഹാദിന് പോണത് അവര്, അവരാണ് ജോലിക്ക് പോണത്, അതുകൊണ്ട് അവര് ചെലവഴിക്കുന്നു, അവര് സദക്ക ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലേ, പള്ളിയിലും കൂടുതലായിട്ട് അവരാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന് ഇത് അങ്ങനെ അള്ളാന്റെ മുമ്പിൽ അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് 7 ദിവസം നമസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥ, അല്ലെങ്കിൽ 7 ദിവസം നോമ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹു പ്രതിഫലം തരും. ചില സ്ത്രീകൾ സങ്കടപ്പെടാറുണ്ട്, എനിക്ക് ഇത്തിക്കാഫ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റമദാൻ അവസാനത്തെ 10 ആവുമ്പോൾ എനിക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു ആശങ്കയ്ക്കും അങ്ങനത്തെ ഒരു, ചിലർ ഹജ്ജിന്റെ സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെടാറുണ്ട്, പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് കാബയിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല, കാരണം അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ കാരണം. പക്ഷെ അതിനൊന്നും അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം നഷ്ടപ്പെടൂല, അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്ലാം നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ടാണ് സ്ത്രീകളെ പ്രത്യേകം, വിശ്വാസിനികളായ സ്ത്രീകളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വിശ്വാസികളെയും വിശ്വാസിനികളെയും താങ്കൾക്ക് കാണാൻ സാധിക്കും. യസ് ആ നൂറുഹും, അവരുടെ പ്രകാശം അവർക്ക് മുന്നിൽ ഇങ്ങനെ പരക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇമാനിഹിം, അവരുടെ വലതുവശത്ത്. അപ്പൊ മുമ്പിലും വലതുവശത്തും പറഞ്ഞു, അപ്പൊ ഇടതുഭാഗത്ത് ഉണ്ടാവൂലേ, ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. അപ്പൊ അതിന്റെ ഉത്തരം, വലത്തെ കയ്യിലാണ് ഈ കർമ്മപുസ്തകം നൽകപ്പെടുക അല്ലെ, അതാണ് പ്രകാശത്തിന്റെ അടിസ്ഥാനം, സോഴ്സ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശം പരക്കുന്നത് കൂടുതൽ എവിടെയായിരിക്കും? മുമ്പിലും വലതുഭാഗത്തുമാണ്. അതിന്റെ അർത്ഥം ഇടതുഭാഗത്ത് ഉണ്ടാവില്ല എന്നല്ല, ആ പ്രകാശം മുഴുവൻ അവർക്ക് ലഭിക്കുന്ന രൂപത്തിലായിരിക്കും. അങ്ങനെ പ്രകാശം പരക്കുന്ന സന്ദർഭത്തിൽ അവരോട് പറയുന്ന വർത്താനം എന്താ? ബുഷ്റാക്കും, നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക, ഇന്ന് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. എന്താണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം? ജന്നാത്ത്, നിങ്ങൾക്ക് ഒരുപാട് തോട്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ തോട്ടങ്ങളിലേക്ക് നിങ്ങൾ കടന്നോളാനാണ് പറയുന്ന ബുഷ്റാഖ് മൂല്യം. ശരിക്കും നമുക്ക് ഭൂമിയിൽ നമുക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ഒരു സമയത്തല്ല പ്രവേശിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോ ഒന്നിലധികം വീടുണ്ടെന്ന് വിചാരിച്ചോ, ഒരു സമയത്ത് ഒരു വീട്ടിലല്ലേ കടക്കാൻ പറ്റുള്ളൂ അല്ലെ, ഒരു വീട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് ഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഡ്രസ്സും കൂടി ഇട്ട് നടന്നാൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും? പേര് വേറെ വിളിക്കും അല്ലെ. അപ്പൊ പക്ഷെ പരലോകത്ത് അള്ളാഹ് പറയുന്നത് ജന്നാത്ത്, ഈ തോട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരേ സമയം പ്രവേശിക്കാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം മനുഷ്യന്റെ വിഭാവനയ്ക്കപ്പുറത്ത് ഉള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുക. തോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു എത്ര ഏക്കർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. ഒരു തോട്ടം ഇപ്പൊ എത്ര ഏക്കർ ഉണ്ടായാലും നിങ്ങൾക്ക് മതിയാവും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ സ്വർഗത്തിലെ തോട്ടങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അല്ലെ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും
അവിടുത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? ഒരു അഞ്ച് ദുനിയാവാണെന്ന് പറയും. അഞ്ച് ദുനിയാവ്, ദുനിയാവിലെ മൊത്തം എല്ലാ അംബാനിമാരെയും എല്ലാ ബിൽഗേറ്റ്സുമാരെയും എല്ലാ ഇലോൺ മസ്ക്മാരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ദുനിയാവില്ലേ, അഞ്ചെണ്ണം, അതാണ് ഏറ്റവും ചെറിയ പ്രതിഫലം എന്ന് പറയുന്നത്. അത് അപ്പോ ഈ തോട്ടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വിസ്തൃതിയെക്കുറിച്ച് നമ്മൾ വല്ലാതെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം വിശാലമായ, അത്രത്തോളം മനുഷ്യന്റെ ഭാവനയ്ക്ക് അപ്പുറത്തുള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുക. എന്നിട്ട് പറയുന്നത് എന്താണ്? ഖാലിദീന ഫീഹ. ശരിക്കും നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് ദുനിയാവിൽ തോന്നാറില്ല, നമ്മളിപ്പോ ഒരു നല്ല ഒരു സ്ഥലത്ത് പോയാലേ, ഒരു രാജ്യത്തൊക്കെ വേറെ രാജ്യത്തൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു നല്ല ഹോട്ടലിലൊക്കെ കല്യാണത്തിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെങ്കിലും വിചാരിക്കാറില്ലേ. ഒരു നല്ല സ്ഥലത്തൊക്കെ പോയാൽ, നല്ലൊരു വീട്ടിൽ പോയാൽ നമ്മൾ വിചാരിക്കുമല്ലേ. ആ ഒരു കൺസേണിനെയാണ് ഇവിടെ അള്ളാഹു അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ തോട്ടത്തിൽ കടക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഖാലിദീന ഫീഹ, ഇതൊരിക്കലും നശിക്കാൻ പോണില്ല. ഇവിടെ നിങ്ങൾ ഒരിക്കലും പുറത്താക്കപ്പെടില്ല. ഇവിടെ നിങ്ങൾക്ക് റെന്റ് കൊടുക്കണ്ട, ഇവിടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണ്ട. നിങ്ങൾ ചെക്ക് ഇൻ ചെയ്താൽ പിന്നെ കാലാകാലം നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ്, ഗസ്റ്റുകളാണ് ശരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ പണിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കണ്ട, അല്ലെ, ജോലി എടുക്കണ്ട, പണിയെടുക്കണ്ട, പാത്രം കഴുകണ്ട, തുണി അലക്കണ്ട. ഇങ്ങനെ നമ്മളെക്കുറിച്ച് വറിയാകാൻ സാധ്യതയുള്ള എല്ലാ സംഗതികളെ കുറിച്ചുമാണ് പറയുന്നത്. ഖാലിദീന ഫീഹ, സ്റ്റേ ദെയർ ഫോർ എവർ. ഇവിടെ നിങ്ങൾ പരിപൂർണമായിട്ടും എല്ലാ കാലത്തും നിവസിച്ചുകൊള്ളുക എന്ന് പറയും. ദാലിക ഹുവൽ ഫൗസുൽ അലീം. അതെന്താണ്? അതാണ് ഫൗസുൽ അലീം. ഫൗസ് എന്ന് പറഞ്ഞാൽ ഫൗസ് കേട്ടല്ലേ, വിജയം. ചില സ്ത്രീകൾക്ക് പേരിടാം ഫൗസ് എന്നുള്ള പേരിടുന്ന ആളുകളുണ്ട്. ഫൗസ് എന്ന് പറഞ്ഞാൽ അതാണ് വിജയം. ഇവിടെ മഹത്തായ വിജയം ഇതാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങളെ കുറിച്ച് നിങ്ങൾ അസൂയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്, അത്തരം ചില വിജയങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊക്കെ ചിലർ ആഗ്രഹിക്കാറില്ലേ. പക്ഷേ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല കോമ്പറ്റീഷൻ, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിജയം അത് ഇതാണ്. ഈ സ്വർഗത്തിലൊന്ന് കടന്നുകൂടുക, അവിടെ ഒന്ന് കയറിപ്പറ്റുക, അതാണ് ഏറ്റവും മഹത്തായ വിജയം. ഇനി വേറൊരു രംഗമാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു രംഗമാണ്, പക്ഷേ ഇനി വേറെ ഒരു അത്ര സന്തോഷകരമല്ലാത്ത എന്നാൽ അതീവ നഷ്ടബോധം ഉണ്ടാക്കുന്ന ഒരു രംഗത്തെ കുറിച്ചാണ് പറയുന്നത്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്. അന്നേ ദിവസം തന്നെ വേറൊരു സംഭവം പറയാണ്, മുനാഫിഖുകളും മുനാഫിഖാത്തുകളും, അല്ലെ, കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും. അത് നേരത്തെ മുഅ്മിനുകളെ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പുറത്ത് പെണ്ണുങ്ങളെ കുറിച്ചും പറഞ്ഞു. കാരണം പെണ്ണുങ്ങളുടെ കാപട്യം വേറെ തന്നെയാണ്, ആണുങ്ങളുടെ കാപട്യത്തിൽ നിന്നും മാറിയിട്ടുണ്ടാവും. എന്താണ് കാപട്യം എന്ന് പറഞ്ഞാൽ? നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വായ കൊണ്ട് വിശ്വാസിയാണെന്ന് പറയാ, പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിലോ നമ്മുടെ ഹൃദയത്തിലോ ആ വിശ്വാസം കടന്നു വരാതിരിക്കുക. അന്നത്തെ കാലത്ത് നബിസ്ലാസ്മയുടെ കാലത്ത് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോടൊപ്പം അവർ പള്ളിയിൽ വരെ ഉണ്ടാവും, അല്ല, ഒന്നാമത്തെ സഫിൽ വരെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരെ പിന്നെ കാണാൻ എവിടെ ഇരിക്കും? രാത്രി അവർ കപടവിശ്വാസികൾ എവിടെ ഉണ്ടാവുക? ശത്രുക്കളുടെ പാളയത്തിൽ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ അർത്ഥത്തിൽ ശത്രുക്കളോടൊപ്പം നിന്നോളണമെന്നില്ല, മറിച്ച് മനസ്സിൽ നിഫാഖ് കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരുടെ ലക്ഷണങ്ങളൊക്കെ അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? ഇദാ ഹദ്ദസ കദിബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. സംസാരിച്ചാൽ കളവ് പറയുക, വാക്ക് കൊടുത്താൽ ലംഘിക്കുക, വിശ്വസിച്ചൊരു സംഗതി ഏൽപ്പിച്ചാൽ അതിൽ വഞ്ചന വരുത്തുക. ഇതൊക്കെ കപടവിശ്വാസികളുടെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ ഒരുമിച്ച് കൂടി അയാൾ കപടവിശ്വാസി. വേറെ സ്ഥലത്ത് പറഞ്ഞു വൈദാ ഹാജറ ഫജറ ഒരാള് രണ്ടാളും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറയാം, അവനില്ലാത്ത ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനത്തെ കുറെ ലക്ഷണങ്ങൾ. ഇപ്പോ ഈ മുനാഫിക്കുകളും മുനാഫിക്കാത്തുമായിട്ടുള്ള ആളുകൾ പറയും, ലില്ലദീന ആമനു, ആരോട് പറയും? വിശ്വാസികളോട് പറയും. ഉന്ദുറൂന, കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ ആ നൂറിൽ നിന്ന്, ആ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കൊളുത്തിയെടുക്കട്ടെ. കബസ എന്ന് പറഞ്ഞാല് കബസ യഖ്ബിസി എന്ന് പറഞ്ഞാൽ ടു ബോറോ ലൈറ്റ്. പണ്ട് കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ വീടുകളിൽ
തീ കത്തിക്ക എങ്ങനെയാ? പരിചയമുള്ള ആളുകൾക്ക് ഉണ്ടാവും, വേറൊരു വീട്ടിൽ പോയിട്ട് തീ എടുത്തുകൊണ്ടിരും അല്ലെ, വേറൊരു വീട്ടിൽ പോയിട്ട് തീ എടുത്തുകൊണ്ടിരും. അടുപ്പിൽ തീ കത്തിക്കുന്ന അങ്ങനെ ഇന്നാണല്ലോ ഇപ്പൊ ലൈറ്ററും ഒക്കെ ഉള്ളത് അല്ലെ. അപ്പോ അതുപോലെ സത്യവിശ്വാസികൾ അവരുടെ പ്രകാശവുമായിട്ട് സ്വർഗത്തിലേക്കുള്ള പാതയിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ കപടവിശ്വാസികൾ പറയും, നിങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് നോക്കൂ, നിങ്ങൾ മാത്രം ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവല്ലേ, നിങ്ങളുടെ ആ പ്രകാശം ഉണ്ടല്ലോ അതൊന്ന് ഞങ്ങൾ കുറച്ചൊന്ന് കൊളുത്തിയെടുക്കട്ടെ. നഖത്ത ബിസ്, ഇപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം കുടുംബത്തെ നിർത്തിയിട്ട് തൂരി സീനയിൽ പോകുമ്പോ പറയുന്നുണ്ടല്ലോ, എന്താണ് അല്ലി അസിക്കും മിൻഹാ ബി ഖബസിൻ വജിദു അലന്നാരി ഹുദ, ഞാൻ ആ വെളിച്ചം ഒരു മലമുകളിൽ ഒരു വെളിച്ചം കണ്ടിട്ടാണല്ലോ മൂസാ നബി പോകുന്നത്, ആ വെളിച്ചത്തിന് ഞാൻ പോയിട്ടൊന്ന് കുറച്ച് കൊളുത്തിയെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആണ് കബസ്, അതിൽ നിന്നാണ് ഈ നഖത്തബിസ് വന്നിട്ടുള്ളത് കേട്ടോ. നഖത്തബിസ് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് നോക്കൂ, ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യൂ. നഖത്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കുറച്ച് കൊളുത്തിയെടുക്കട്ടെ. കീല, അപ്പോൾ അവരോട് പറയപ്പെടും. ആരാണ് പറയണമെന്നില്ല, മിക്കവാറും മലക്കുകളായിരിക്കും, അതല്ലെങ്കിൽ അള്ളാഹു തന്നെയാകാം അവരോട്, അല്ലെങ്കിൽ ഈ വിശ്വാസികൾ തന്നെയാകാം അവരോട് പറയും. റിജിഉ വറാഅകും, നിങ്ങൾ പിറകിലേക്ക് മടങ്ങിക്കോ, നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഗോ ബാക്ക്. അതിന് ശരിക്ക് പല അർത്ഥങ്ങളാകാം. ഒന്ന്, നിങ്ങളിപ്പോ ഞങ്ങളൊപ്പം പറയേണ്ട, തിരിച്ച് ഇവിടുന്ന് തന്നെ പോയിക്കോളാമോ. രണ്ടാമത്തൊരു വർത്തമാനം, നിങ്ങൾക്ക് പിന്നെ ഭൂമിയിലായിരുന്നല്ലോ നിങ്ങളുടെ എല്ലാം, അതുകൊണ്ട് ഭൂമിയിലേക്ക് പോയിക്കോ. ഫൽതമിസു നൂറൻ, അവിടെ പോയിട്ട് നിങ്ങൾ പ്രകാശം തെരഞ്ഞുകൊള്ളൂ. ഇൽത്തമസ എന്ന് പറഞ്ഞ അന്വേഷിക്കുക, തെരയുക, ഇൽത്തമസ ഇൽത്തിമാസ് തെരയുക, അന്വേഷിക്കുക എന്നൊക്കെ അർത്ഥം. ഇൽത്തമിസു ഫൽതമിസു നൂറൻ, നിങ്ങളുടെ പ്രകാശം നിങ്ങൾ എവിടെ പോയിട്ട് തെരഞ്ഞോ, പിറകിലേക്ക് മടങ്ങിയിട്ട് അവിടെ പോയി തെരഞ്ഞോ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ സകല ചിന്തയും സകല ആഗ്രഹങ്ങളും സകല വിഭവങ്ങളൊക്കെ നിങ്ങൾ ദുനിയാവിലാണല്ലോ കരുതി വെച്ചിരുന്നത്, അതുകൊണ്ട് ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ പ്രകാശത്തെ നിങ്ങൾ അന്വേഷിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയും. ഒന്നാലോചിച്ച് നോക്കിയ രംഗത്തെക്കുറിച്ച്, അതായത് ആകപ്പാടെ വെളിച്ചത്തെക്കുറിച്ചുള്ള ഏക പ്രതീക്ഷ സത്യവിശ്വാസികളാണ്, അവരുടെ മുന്നിൽ നടക്കുന്ന വിശ്വാസികളാണ്. ആ വിശ്വാസികളോട് അല്പം വെളിച്ചം അതിൽ നിന്ന് കൊളുത്തിയെടുക്കട്ടെ എന്ന് ഈ കപട വിശ്വാസികൾ ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് തീരെ വെളിച്ചില്ല, കാരണം അവരുടെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അവർ നിസ്കരിച്ചിട്ടുണ്ടാവും, അവർ നോമ്പെടുത്തിട്ടുണ്ടാവും, അവർ ചിലപ്പോൾ ഉംറ ചെയ്തിട്ടുണ്ടാവും, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഉള്ളിൽ വിശ്വാസം കിടക്കാത്തതുകൊണ്ട് അവർക്കൊട്ടും പ്രകാശമില്ല. അപ്പൊ ആ പ്രകാശം കുറച്ച് ഞങ്ങൾ കടമെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണം, യു ഗോ ബാക്ക്, യു റിട്ടേൺ ടു ദ എർത്ത്, ഭൂമിയിലേക്ക് നിങ്ങൾ പോയിക്കോ. ഫൽതമി സൂന, അവിടെ പോയിട്ട് നിങ്ങൾ വെളിച്ചം തേടിക്കോ. നടക്കോ സംഗതി, നടക്കാത്ത സംഗതിയെ കുറിച്ചാണ് പറയുന്നത്. അതൊരു സർക്കാസമാണ്, സർക്കാസമാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസത്തിന്റെ വചനമായിട്ടാണ് ആ പറയുന്നത്. അങ്ങനെ അവര് അവരോടത് പറഞ്ഞുകൊണ്ടിരിക്കാതെ സംഭവിക്കുന്ന ഒരു സംഭവം എന്താ, ഫ ഫ, അപ്പോൾ ലുരിബ ബൈനഹും ബിസൂർ, ഈ രണ്ടു കൂട്ടരുടെ ഇടയിൽ ഒരു മതില്, വലിയ ഒരു മതില് ഇങ്ങോട്ട് വന്ന് വീഴും. ഫ ലുരിബ ബൈനഹും ബിസൂർ, അവരുടെ ഇടയിൽ ഒരു മതിൽ ഇങ്ങനെ സ്ഥാപിക്കപ്പെടും. ലറബ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിച്ചു എന്നാണ് നമ്മൾ സാധാരണ അർത്ഥം, പക്ഷെ ഇവിടെ ലുരിബ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുക അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നർത്ഥം. അവിടെ വന്നിങ്ങനെ വീഴും, എന്താ വരുന്നത്, ബൈനഹും ബിസൂർ, സൂർ എന്ന് പറഞ്ഞാല് മതില്, മതില് വാള്, ഒരു ഒരു വലിയ വാള് അവിടെ വന്ന് വീഴും. ലഹു ബാബ്, ആ മതിലിന്റെ പ്രത്യേകത പൂർണ്ണമായിട്ടൊരു മതിലല്ല, മറിച്ച് അതിനെന്തുണ്ട്, ആ മതിലിന്റെ നടുക്കായിട്ടൊരു വാതിലുണ്ട്, ഒരു ചെറിയ വാതിലുണ്ട്. ബാബ് എന്ന് പറഞ്ഞാല് വാതില്, ബാത്തിനുഹു ഫീഹി അർറഹ്മ, ആ വാതിലിന്റെ അല്ലെങ്കിൽ ആ മതിലിന്റെ ഉൾഭാഗത്ത് എന്തുണ്ട്, ബാത്തിന്, ബാത്തിന് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം, ഫീഹി അതിൽ, ആ മതിലിന്റെ ഒരു ഭാഗത്ത് എന്തുണ്ട്, അർറഹ്മ, കാരുണ്യമുണ്ട്. അവിടെ അവിടെ ആരാണ്ടാവുക, അവിടെ ആരാണ്ടാവുക, കാരുണ്യമുള്ള ഭാഗത്ത് വിശ്വാസികൾ, വിശ്വാസികളുണ്ടാവും, മുഅ്മിനുകൾ ഉണ്ടാവും. വലാഹിറുഹു, എന്നാൽ അതിന്റെ പുറം ഭാഗത്ത്, മിൻ ഖിബലിഹി, അതിന്റെ പുറം ഭാഗത്തായിട്ട് എന്തുണ്ടാവും, അല്ല അദാബ്, ശിക്ഷ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു 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 വലിയ രംഗം, ഒരു ഭീകര രംഗം അള്ളാഹു അവിടെ ചിത്രീകരിക്കുകയാണ്. അതായത് സത്യവിശ്വാസികൾ ആ രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നമ്മള് സത്യവിശ്വാസികളും വിശ്വാസിനികളും അവരുടെ പ്രകാശമായിട്ട് ഇങ്ങനെ നടക്കുന്നു, അവരുടെ പ്രകാശത്തിലൂടെ അവരിങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു, അവരോട് അള്ളാഹു പറയുന്നു നിങ്ങൾ ഇതാ
സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ, എല്ലാവരെയും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അവര് അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾ അവർക്ക് എന്തുണ്ട്, സ്വർഗത്തിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഈ റെക്കോർഡ് ഇടും കേട്ടോ, ഇതിലെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിലിടും ഇൻഷാല്ലാ. അപ്പോ ഈ പ്രകാശത്തിന്റെ പിന്നാലെ സത്യവിശ്വാസികൾ ഇങ്ങനെ പോകുന്നു. മറുവശത്ത് അതിന്റെ പിന്നാലെ ആര് വരുന്നു? കപടവിശ്വാസികൾ വരുന്നു. ആ കപടവിശ്വാസികൾ എന്തിനാ ചോദിക്കുന്ന? നിങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾ കൊളുത്തിയെടുക്കട്ടെ, ഞങ്ങൾ ആ പ്രകാശം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ അവരോട് പറയുന്നത് വേണ്ട, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ, പുറകിലേക്ക് പോയിക്കോ. അത് രണ്ടർത്ഥത്തിലാകാം. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരണ്ടെന്നാകാം. മറ്റൊന്ന്, രണ്ടാമത്തെ അർത്ഥം, ഭൂമിയിലേക്ക് മടങ്ങിക്കോ എന്നാവാം. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഭാഷണത്തിന്റെ ഇടക്ക് അവരുടെ ഇടയിൽ ഒരു വലിയ മതിൽ വന്ന് വീഴുന്നു. ആ മതിലിന്റെ പ്രത്യേകത, അതിനൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ ഒരു ഭാഗത്ത് കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ഭാഗത്ത് ആരുണ്ടാവുക? വിശ്വാസികൾ ഉണ്ടാവും. ആ വാതിലിന്റെ മറുഭാഗത്ത്, അതിന്റെ പുറം ഭാഗത്ത് എന്താ ഉണ്ടാവുക? അദാബ്, ശിക്ഷ ഉണ്ടാവും. അപ്പോ ഇവിടെ ഒരു ചോദ്യം വരാം, ഈ മതിലിന് എന്തിനാണ് ഒരു വാതില്? ശരിക്കും ആ മതിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അടച്ചാ പോരെ? വിശ്വാസികൾ ഇപ്പുറത്തും കപടവിശ്വാസികൾ ബാക്കിലും, അങ്ങനെയാണ് അടച്ചാ പോരെ? ആ വാതിൽ ഒരു പ്രതീക്ഷയുടെ വാതിലാണ്. അതെന്താന്ന് വെച്ചാല്, എത്ര കപടവിശ്വാസിയാണെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഈ കാപട്യത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ അവൻ ഈ വാതിലിലൂടെ കാരുണ്യത്തിലേക്ക് കടക്കാൻ പറ്റും. അതൊരു പ്രതീക്ഷയാണ്. മനസ്സിലായോ പറഞ്ഞത്? എത്ര കാപട്യം ഉള്ളിലുള്ളിൽ ഉണ്ടെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം അവനെ പിന്നീട് രക്ഷപ്പെടുത്തും. അവന്റെ പ്രവർത്തനങ്ങൾക്ക്, അവന്റെ ചെയ്തികൾക്ക് ശിക്ഷ കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്തും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു നിമിഷം പോലും, ഒരു ചെറിയ സമയം പോലും, നിമിഷത്തിന്റെ ഒരു അർദ്ധാംശം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ശിക്ഷ അനുഭവിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അത് നമുക്ക് ഇറ്റ്സ് അൺതിങ്കബിൾ, ടോട്ടലി അൺതിങ്കബിൾ. ഒരിക്കലും ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്താണ് എന്ത് ശിക്ഷ, അള്ളാഹുന്റെ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പക്ഷെ എന്നാൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ എന്ത് ചെയ്യും? ഈ കപടവിശ്വാസികളെ അന്തിമമായിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നർത്ഥം കേട്ടാ. അപ്പൊ അതൊരു പ്രതീക്ഷയുടെ വാതിലാണത്. ആ മതിലിന്റെ നടുക്ക് വരുന്ന വാതില് പ്രതീക്ഷയുടെ വാതിലാണ്. ഇനി ഈ മതിലിന്റെ ഇപ്പുറത്തുനിന്നും അവരുടെ വിളി തുടർന്നുകൊണ്ടേയിരിക്കും അവർ. അതാണ് അടുത്തത്, യുനാദൂനഹും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ കപടവിശ്വാസികൾ വിളിക്കും. ആരെ വിളിക്കും? സത്യവിശ്വാസികളെ വിളിക്കും. എന്നിട്ട് പറയും, അലം നക്കും മഅക്കും, അലം നക്കുൻ, ഞങ്ങളായിരുന്നില്ലേ, മഅക്കും, നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ഒരു പള്ളിയിലുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഈദ് ആഘോഷിച്ചിരുന്നല്ലോ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉംറക്കും ഹജ്ജിനും ഒക്കെ വന്നിരുന്നല്ലോ, എല്ലായിടത്തും ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അലം നക്കും മഅക്കും, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ. കാലു, അപ്പൊ ഈ വിശ്വാസികൾ അവരോട് പറയും. ഇതൊക്കെ ഈ സംഭാഷണം നടക്കുന്ന എവിടെയാ? ഈ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. മതിലിന്റെ ഒരു ഭാഗത്ത് സത്യവിശ്വാസികൾ, ഇപ്പുറത്ത് കപടവിശ്വാസികൾ. കപടവിശ്വാസികൾ എന്താ പറയുന്നത്? അലം നക്കും മഅക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ. അപ്പൊ കാലു, വിശ്വാസികൾ പറയും, വല, അതെ, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ആയിരുന്നു. പക്ഷേ വലാക്കിന്നക്കും, നിങ്ങൾ ഫതൻതും അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിൽ അകപ്പെടുത്തി, നിങ്ങൾ നിങ്ങളെ തന്നെ ഫിത്നയിൽ അകപ്പെടുത്തി, നിങ്ങൾ തന്നെ സ്വയം തന്നെ ഫിത്നയുടെ വഴി നിങ്ങൾ തുറന്നു. നിങ്ങൾ ശരിയാണ്, നിങ്ങൾ വിശ്വാസികളായിരുന്നു, പേരിന് നിങ്ങളുടെ പേരിൽ മുസ്ലിം പേരായിരുന്നു, നിങ്ങൾ നമസ്കരിക്കാനുണ്ടായിരുന്നു, നിങ്ങൾ നോമ്പെടുക്കാനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിൽ അകപ്പെടുത്തി. വതറബ്ബസ്തും, നിങ്ങൾ കുറെ കാത്തിരുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, ചിലപ്പോഴൊക്കെ നിങ്ങൾ കാപട്യം കാണിക്കും. പക്ഷേ അതിൽ പശ്ചാത്തപിക്കാൻ, ഉടനെ ഉടനെ പശ്ചാത്തപിക്കുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്തത്? കാത്തിരുന്നു, ഞാൻ അടുത്ത ഹജ്ജ് വരട്ടെ. അല്ലെ, ഞാനിപ്പോ എനിക്ക് 10-30 വയസ്സിലായിട്ടുള്ളൂ, ഒരു 19 വയസ്സാകുമ്പോൾ ഹജ്ജ് ചെയ്യാം, എന്നിട്ട് നന്നാവാം. അല്ലെ, ഒരുപാട് ഹറാമൊക്കെ ഭക്ഷിക്കുന്ന ജോലിയായിരുന്നു. പക്ഷെ അപ്പോ ആ ജോലി ഒന്നും വിട്ടുകളയാൻ മനസ്സു വന്നില്ല. നിങ്ങൾ വിചാരിച്ചു ഒരു റമദാൻ വരട്ടെ, അല്ലെങ്കിൽ ഒരു കുറച്ചു കാലം കഴിയട്ടെ, കുറച്ച് വയസ്സാവട്ടെ, എന്നിട്ട് വിശ്വസിക്കാം, എന്നിട്ട് നന്നാവാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? തറബസ്തും. തറബസ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ കാത്തിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. വർത്തബത്തും, നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അതായത് നിസ്കരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയമാണ്, ഈ നിസ്കാരം വേണോ, ഹജ്ജിനൊക്കെ പോകണോ, എന്തിനപ്പോ ഇത്ര പൈസയൊക്കെ മുടക്കി, ഈ ഇത്രയും കടമ്പയൊക്കെ കടന്നു, ഈ കഷ്ടപ്പാടൊക്കെ എന്തിനാ, നോമ്പ് പിടിക്കണോ, എന്തിനിപ്പോ നോമ്പ്, അല്ല ഇങ്ങനെയൊക്കെ ചെയ്യോ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കുറെ സംശയങ്ങളായിരുന്നു നിങ്ങൾക്ക്. വഗറത്തുക്കും അമാനിയു എന്ന് മാത്രമല്ല, വഗറത്തുക്കും നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തി, അൽ അമാനിയു, അൽ അമാനിയു എന്ന് പറഞ്ഞാല് വ്യാമോഹങ്ങള്, മിൻ പിന്നെ അമാനിയു എന്ന് പറഞ്ഞാല് വ്യാമോഹങ്ങള്. ഉംനീയത്തിന്റെ ജമാണ് അമാനിയു കേട്ടോ, ഉംനീയത്ത് എന്നാണ് വ്യാമോഹത്തിന്റെ ഏകവചനം, മുഫ്രദ് അതാണ്, അതിന്റെ ബഹുവചനമാണ് അമാനിയു. എന്തായിരുന്നു വ്യാമോഹങ്ങള്? ഏയ് നമ്മളിപ്പോ ഈ ഭൂമിയിൽ ഇപ്പൊ എനിക്ക് ഒരുപാട് പടച്ചവൻ തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരുപാട് തരും. ആ സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരൻ പറയുന്നില്ലേ, എനിക്ക് രണ്ട് തോട്ടം ഭൂമിയിൽ കിട്ടി, അതിന്റെ അർത്ഥം എന്താ, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ തോട്ടമൊന്നും ഒരിക്കലും നശിക്കൂല, ഇനി അഥവാ ഞാൻ എങ്ങാനും അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയാൽ, ഇനി അഥവാ അള്ളാഹു എന്നെ സ്വർഗത്തെ പിന്നെ പരലോകത്ത് പുനരുജ്ജീവിപ്പിച്ചാൽ എന്താണ് എനിക്ക് ഇതിനേക്കാളും നല്ലത് കിട്ടും. കാരണം എന്താ, ഈ ലോകത്ത് എനിക്ക് നല്ലത് കിട്ടിയതിന്റെ അർത്ഥം അള്ളാഹുവിന് എന്നോട് ഇഷ്ടമാണെന്നാണല്ലോ, അതുകൊണ്ട് എനിക്ക് പരലോകത്ത് ഒരുപാട് കിട്ടും എന്നൊക്കെയുള്ള അമാനികൾ, ഒരുപാട് വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തി. അങ്ങനെ എന്ത് പറ്റി, അങ്ങനെ നിങ്ങൾ ഫിത്നയിലും തറബുസ് സംശയത്തിലും കാത്തിരുന്ന് കുറച്ച് കഴിയട്ടെ, കുറച്ച് അല്ലെ വയസ്സാവട്ടെ, അല്ലെങ്കിൽ അടുത്ത റമദാൻ ആവട്ടെ, അല്ലെങ്കിൽ റമദാൻ ആയിക്കഴിഞ്ഞ് 27-ാം രാവ് ആവട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരുന്നപ്പോ നിങ്ങൾക്ക് ഒരുപാട് വ്യാമോഹങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരുന്നപ്പോഴാണ് ഹത്താജ അമറുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തി എന്ന് പറഞ്ഞാൽ അത് മരണമാകാം, അതല്ലെങ്കിൽ ഈ അന്ത്യനാളാകാം, അതൊക്കെ വന്നെത്തി. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് വലിയ കൊടും വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടുപോയി. വഗറക്കും നിങ്ങളെ വഞ്ചിച്ചു, ബില്ലാഹി അള്ളാഹുവിന്റെ കാര്യത്തിൽ, അൽ ഗറൂർ ഒരുപാട് കൊടും വഞ്ചനകൾ നിങ്ങളെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അകപ്പെടുത്തി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമ്മൾ തന്നെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. നമ്മൾ തന്നെ നമുക്ക് തന്നെ തോന്നരുത് ആ റമദാൻ കഴിഞ്ഞു, ഞാൻ എല്ലാ നോമ്പ് എടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാ തറാവീഹ് നമസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ഖിയാമുല്ലൈൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് റമദാൻ കഴിയുന്നതോടുകൂടി എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരരുത്. ഒരാളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനം വരെ അയാൾ എന്ത് ചെയ്യണം, അതിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ കാരണം നമ്മുടെ അവസാനത്തെ പ്രവർത്തനങ്ങൾ, ഒരാൾ ഒരു പക്ഷേ നല്ലത് ഒരുപാട് ചെയ്യും, പക്ഷെ അവസാനമായപ്പോൾ അയാൾ വഴിതെറ്റിപ്പോകാം, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറ്റമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ പ്രവർത്തനങ്ങൾ, അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹുമ്മജ്ജാൽ ആഖിറ കലാമിന ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ ഞങ്ങളുടെ അവസാനത്തെ വാചകം അത് എന്താക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമയാക്കണം എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള അത്തരം ഒരു വഞ്ചനയിലും നമ്മൾ പെട്ടുപോകരുത്. എന്നിട്ട് പറയുന്നുണ്ട് ഫൽ യൗമ, ഇന്നേ ദിവസം, ലാ യുഖദു മിൻകും ഫിദിയ, നിങ്ങളിൽ നിന്ന് ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കില്ല. കാരണം എന്താ, അന്നത്തെ ദിവസം സത്യനിഷേധികൾക്ക് അവിടെ വിശ്വാസികൾക്ക് ആഗ്രഹിക്കുന്ന പറയുന്ന ഭാര്യനെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ, മക്കളെ പിടിച്ച് കൊടുത്തിട്ട് അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുമോ, നമ്മുടെ എല്ലാ പണവും, ഭൂമിയിൽ ഒരുപാട് പണം ഉണ്ടായിരുന്ന ആളാണ് പടച്ചവനെ എന്റെ ഭൂമിയിലെ എല്ലാ പണവും നീ എടുത്തോ, പക്ഷേ അങ്ങനത്തെ ഒരു പണം അവിടെ ആർക്കും ഉണ്ടാവില്ല, ആരും ആരെ ഉടമപ്പെടുത്തുന്നില്ല, ഭാര്യനെയോ ഭർത്താവിനെയോ മക്കളെയോ സഹോദരങ്ങളെയോ സ്നേഹിതന്മാരെയോ ഒന്നും അള്ളാഹുവിന് എടുത്തു കൊടുക്കാനായിട്ട് നമ്മൾ ആരും ഒന്നും ഉടമപ്പെടുത്തുന്നില്ല, നമ്മൾ നമ്മുടെ തടിയും നമ്മുടെ പ്രവർത്തനങ്ങളും മാത്രമായിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഫല്യൗമ, അന്നേ ദിവസം, ലാ യൂഖദു മിൻകും ഫിദിയ, നിങ്ങളിൽ നിന്ന് ഒരു ഒരു ഫിദിയയും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കില്ല. വലാ മിനല്ലദീന കഫറു, ഭയങ്കരമായ വാക്കാണത്, നിങ്ങളിൽ നിന്നും സ്വീകരിക്കൂല, വലാ മിനല്ലദീന കഫറു, കാഫറുകളിൽ നിന്നും സ്വീകരിക്കില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, അതിന്റെ അർത്ഥം എന്താ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിന്റെ അർത്ഥം എന്താ, നിങ്ങളിൽ നിന്ന് ഒരു ഫിദിയയും സ്വീകരിക്കുകയില്ല. വലാ മിനല്ലദീന കഫറു, കാഫറുകളുടെ അടുത്തുനിന്നും സ്വീകരിക്കില്ല, സത്യനിഷേധികളുടെ അടുത്തുനിന്നും സ്വീകരിക്കില്ല.
എന്നവിടെ പറയുമ്പോ വളരെ ഗൗരവമായ ഒരു താക്കീതുണ്ട് അവിടെ. അതെന്താ? ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കണ്. അതായത് എന്താണത്? ആർക്കും ഓർമ്മയുണ്ട ആ വാചകത്തിന്റെ ഘടന കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? നിങ്ങളിൽ നിന്ന് ഒരു പ്രായശ്ചിത്തം സ്വീകരിക്കില്ല, വലാമിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്നും സ്വീകരിക്കില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണ? നിങ്ങളും നിങ്ങളും കാഫറുകളും തുല്യമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആര് ആരെ കുറിച്ചാ പറയുന്ന? കപട വിശ്വാസികളെ കുറിച്ച്. മുനാഫിക്കുകളും കാഫറുകളും ഒരർത്ഥത്തിൽ തുല്യരാണ്. വളരെ ഗൗരവപ്പെട്ട വർത്താനമാണത്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ഇടക്കിടക്ക് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു, എന്റെ പേരുണ്ടോ ആ ലിസ്റ്റിൽ? ഏത് ലിസ്റ്റാ? ഏത് ലിസ്റ്റാ അത്? ആ മുനാഫിക്കളുടെ ലിസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത ഒരേ ഒരു സഹാബിയാണ് ആര്? ഹുദൈഫത്ത് ബിനുൽ യമാൻ. ഹുദൈഫത്ത് ബിനുൽ യമാനോട്, എന്നിട്ട് നബി മരിച്ചുപോയി, നബി മരിച്ചതിന് ശേഷം ഹുദൈഫത്ത് ബിനുൽ യമാൻ ആ പേര് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഹുദൈഫ എനിക്ക് ആരുടെ പേരും പറഞ്ഞുതരണ്ട, പക്ഷെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ മതി, എന്റെ പേരുണ്ടോ ആ ലിസ്റ്റിൽ? ആരാ ചോദിക്കണ? ആരാ ചോദിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ്. ആരാണ് ഉമർ ബിൻ ഖത്താബ്? റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് ആര്? ഉമർ ബിൻ ഖത്താബ്. അതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന വർത്താനമാണത്, എന്റെ പേര് ആ ലിസ്റ്റിലുണ്ട്. നമ്മള് നമ്മളുടെ വിശ്വാസത്തെ ഇടക്കിടക്ക് ഇങ്ങനെ പരിശോധിക്കണം. നമ്മൾ കാപട്യത്തിലേക്ക് പോകുന്നുണ്ടോ? നിഫാഖ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വച്ചിട്ട് ചിന്തിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവുന്നുണ്ടോ? മറ്റുള്ളവരെ കാണിക്കുമ്പോൾ നമ്മൾ നന്നായി പ്രവർത്തിക്കുക, പിന്നെ നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ വേറൊരു രൂപത്തിലാണോ? ഇരട്ട ജീവിതം നമുക്കുണ്ടോ? രണ്ട് ജീവിതം നമുക്കുണ്ടോ? ആളുകളുടെ മുമ്പിലൊക്കെ വളരെ മാന്യനായിട്ട് നല്ല മുത്തഖിയായിട്ട് നടക്കും, പക്ഷെ ഒറ്റക്കാവുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ നമുക്ക് ഒറ്റക്കാവുമ്പോൾ വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ നിഫാഖിന്റെ ലക്ഷണം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം, കാപട്യത്തിന്റെ ലക്ഷണം. അപ്പോൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാവുക. കേട്ടാ, ഫലിയവും അല യുഹദു മിൻകും ഫിദിയ, അന്ന് നിങ്ങളിൽ നിന്ന് ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കില്ല, വലാമിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്നും സ്വീകരിക്കില്ല. മഅവാകു മുന്നാർ, നിങ്ങളുടെ സങ്കേതം, നിങ്ങളുടെ അഭയസ്ഥാനം ഏതാണ്? നരകമാണ്. ഹിയ മൗലാകും, ആ നരകമാണ് നിങ്ങളുടെ മൗല. മൗല എന്ന് പറയുന്നത് മൗലാന എന്ന് നമ്മൾ പറയാറില്ലേ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു മൗലാന, അള്ളാഹുവാണ് നമ്മുടെ രക്ഷകൻ എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു പറയുന്നത് ഹിയ മൗലാക്കും, ആ നരകമാണ് നിങ്ങളുടെ രക്ഷകൻ. അന്ന് നിങ്ങളിനി രക്ഷിക്കാൻ ആരുമില്ല, ആ നരകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വബിസൽ മസീർ, അതെത്ര മോശമായിട്ടുള്ള മടക്കസ്ഥാനമാണ്. മസീർ എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകുന്ന സ്ഥലം, നിങ്ങൾ അന്തിമമായിട്ട് നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥാനം, അത് എത്ര മോശമായ സ്ഥാനമാണ് എന്ന് പറയുന്നത്. മാദല്ലാ, അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരമൊരു അവസ്ഥ വരുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും തടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.